Dear students, our new topic, abstract data type, a simple concept but very important. ഇവിടെ നമ്മൾ ഡാറ്റ സ്ട്രക്ചറും അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഡാറ്റ സ്ട്രക്ചർ ഈസ് എ സ്പെസിഫിക് വേ ടു സ്റ്റോർ ആൻഡ് ഓർഗനൈസ് ഡാറ്റ ഇൻ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി സോ ദാറ്റ് ദീസ് ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് എഫിഷ്യൻ്റ്ലി ലേറ്റർ. നമ്മുടെ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീനിങ് ഫുൾ രീതിയിൽ, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം. അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചറും അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എൻ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ഇസ് എൻ അബ്സ്ട്രാക്ഷൻ ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് പ്രൊവൈഡ്സ് ഓൺലി ദ ഇന്റർഫേസ് ടു വിച്ച് ദ ഡാറ്റ സ്ട്രക്ചർ മസ്റ്റ് അതർ. നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തന്നെ ഒരു അൽഗോരിതം, ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, ആ രീതിയിലാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് പോകുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു അൽഗോരിതത്തിന്റെ ആദ്യം, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, ഏത് ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഡാറ്റ സ്ട്രക്ചർ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും. ആ ഓപ്പറേഷൻസും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവും. അപ്പൊ അതും നമ്മുടെ ആ ഒരു യൂസറും തമ്മിലുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ്, അതിന് ഇടയിലുള്ള ഒരു ഇന്റർഫേസിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. അപ്പോൾ അതിന്റെ പേര് തന്നെയുണ്ട് അബ്സ്ട്രാക്ട്. Abstract is used as we can use these data types, we can perform different operations. We can use this type, we can use this data type for storing the data, we can perform different operations, but how these operations are working, that is totally hidden from the user. അതുകൊണ്ടാണ് abstract data type എന്നുള്ളൊരു പേര് വന്നത്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡാറ്റ ടൈപ്പിനെ സ്റ്റോർ ചെയ്യാം, അതിൽ പെർഫോം ചെയ്യാം, ബട്ട് ഹൗ ദീസ് ഓപ്പറേഷൻസ് ആർ പെർഫോമിങ് ദാറ്റ് ആർ ടോട്ടലി ഹിഡൻ ഫ്രം ദ യൂസർ. അതാണ് അബ്സ്ട്രാക്ട് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്, എ എൻ ഡി ടി ഇസ് കമ്പോസ്ഡ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് എ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഓൺ ദ ഡാറ്റ. നമ്മളൊരു എ ഡി ടി എടുക്കുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് അതിലുണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് ഡാറ്റ ഉണ്ടായിരിക്കും, ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിൽ സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ ഉണ്ടായിരിക്കും, ആ ഡാറ്റ സ്ട്രക്ചറിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസും ഉണ്ടായിരിക്കും. പക്ഷെ എങ്ങനെ ഒരു യൂസർ പോയിന്റ് ഓഫ് വ്യൂല് അത്രേ കാണുള്ളൂ, പക്ഷെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് യൂസർ കാണില്ല. ഇപ്പോൾ സ്പെസിഫിക്കേഷൻ ഓഫ് എൻ എ ഡി ടി ഇൻക്ലൂഡ്സ് വാട്ട് ദ എ ഡി ടി ഓപ്പറേഷൻസ് ഡു, നോട്ട് ഹൗ ടു ഇംപ്ലിമെന്റ് ദം. എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അതിലുണ്ടായിരിക്കും, എ ഡി ടിയുടെ ഇൻഫർമേഷൻസിൽ ഉണ്ടായിരിക്കും, ബട്ട് എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് ഹൈഡ് ചെയ്തിരിക്കും ഫ്രം ദ യൂസർ. ഇംപ്ലിമെന്റേഷൻ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാ വരിക? ചൂസിങ് എ പർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചർ ടു സ്റ്റോർ ദ ഡാറ്റ ഐറ്റംസ് ആൻഡ് അൽഗോരിതം ഫോർ ബേസിക് ഓപ്പറേഷൻസ്. അപ്പൊ അതിൽ മൊത്തം ഒരു ഡാറ്റ, അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പിനെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിൽ പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻസ് വേണ്ടിയിട്ടുള്ള അൽഗോരിതംസും ഉണ്ടായിരിക്കും. അതിലെ ഡാറ്റ ഐറ്റം, ടു സ്റ്റോർ ദ ഡാറ്റ ഐറ്റം ആൻഡ് ദ അൽഗോരിതംസ് ഫോർ ബേസിക് ഓപ്പറേഷൻസ്, അത്രയാണ് ഒരു അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഇമേജ് വൈസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും, ആ അപ്ലിക്കേഷൻ പ്രോഗ്രാമിന് ഇന്റർഫേസ് ആയിട്ട് കിടക്കുന്നതാണ് ഈ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. അപ്പൊ ഈ പ്രോഗ്രാമിലായിരിക്കും നമുക്ക് ചിലപ്പം ഒരുപാട് ഇൻഫർമേഷൻസ് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആഡ് ചെയ്യണം, സെർച്ച് ചെയ്യണം, സോർട്ട് ചെയ്യണം, എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഡാറ്റ സ്ട്രക്ചർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, അത് മെമ്മറിയിൽ ഉണ്ടായിരിക്കും. അതിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർഫേസ്, ഒരു മൊത്തം ആകെയുള്ള ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കൊരു യൂസറിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല, പക്ഷെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഡാറ്റ സ്ട്രക്ചറാണ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്, ഏതൊക്കെ ഡാറ്റയാണുള്ളത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് യൂസറിന് മനസ്സിലാവും. ദാറ്റ് ഈസ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ എനി ഡാറ്റ സ്ട്രക്ചറിന്റെ ഒരു അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാക്ക് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ, ഇപ്പൊ ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റ ഉണ്ടായിരിക്കും, സ്റ്റാക്ക് ഡാറ്റ ഉണ്ടായിരിക്കും, അത് പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. പോപ്പ്, പുഷ്, പീക്ക്, ഈസ്, എം ടി, സൈസ്, ഇതെല്ലാം ചിലർക്ക് ഫെമിലിയർ ആയിരിക്കാം. വി വിൽ ഡിസ്കസ് ലേറ്റർ ഇൻ ദ അദർ വീഡിയോസ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഫംഗ്ഷൻസും ഡാറ്റയും ആ ഒരു ഡാറ്റ സ്ട്രക്ചറും മൊത്തം അടങ്ങിയിരിക്കുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം.
സോ പ്രോഗ്രാമ് നമ്മുടെ അപ്ലിക്കേഷൻ പ്രോഗ്രാം ആരുമായിട്ടായിരിക്കും അപ്പൊ എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പോണ്ടായിരിക്കും. ക്ലിയർ? താങ്ക് യു.